ഹായ്, ഫുഡ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോഴി നിറച്ചതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, 3 ടേബിൾ സ്പൂൺ തൈര്, 1/2 മുറി ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച കോഴിയിൽ പുരട്ടി വെക്കാം. മസാല പുരട്ടി വെച്ചു. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. കോഴി നറുക്കാനുള്ള മസാല തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയില. ഇത് 1 കോഴി നിറക്കാനുള്ള മസാലയാണ്. ഈ മസാലയാണ് ട്രഡീഷണൽ മസാല. മസാല റെഡിയായി. അടുത്ത കോഴി നറുക്കാനുള്ള മസാല തയ്യാറാക്കാം. 1/10 ഈത്തപ്പഴം, 2/3 അല്ലി വെളുത്തുള്ളി മിക്സിയിലേക്ക് ഇടുക. 1 ഉരുളപ്പുളിയുടെ വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. 1 പാൻ ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ചേർക്കുക. അതിലേക്ക് ഈത്തപ്പഴം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുക്കി എടുക്കുക. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, ക്യാപ്സിക്കം, 1 തക്കാളി, 1 പൈനാപ്പിൾ, കുറച്ച് മല്ലിയില, വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കുറച്ച്. എല്ലാം മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിൽ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരച്ച പേസ്റ്റ് പുരട്ടുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി മസാല ഇട്ട് കൊടുക്കാം. ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു സൂചി നൂലെടുത്ത് ഇത് തുന്നിക്കൊടുക്കാം. ഇതുപോലെ മസാല പുറത്ത് വരാത്ത വിധത്തിൽ നല്ലതുപോലെ തുന്നിക്കൊടുക്കണം. കോഴി നറുക്കാം. 1 സ്പൂണ് ചമ്മന്തി അടിയിലോട്ട് പ്രസ്സാക്കി ഇട്ട് കൊടുക്കാം. ഇതിൽ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ 1 മുട്ട, 1 സ്പൂണും കൂടി ചമ്മന്തി ഇട്ട് കൊടുത്ത് നേരത്തെ തുന്നിയതുപോലെ ഇതിനെയും തുന്നിയെടുക്കാം.
ഒരു കട്ടിയുള്ള പാത്രം എടുക്കുക. അതിൽ വറുക്കാനുള്ള ഓയിൽ ഒഴിക്കുക. ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എടുത്ത് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വിധത്തിൽ തയ്യാറാക്കിയ കോഴി നിറച്ചത് ഇവിടെ റെഡിയായിരിക്കുന്നു. ഇത് കഴിക്കുമ്പോൾ നേരത്തെ തുന്നി വെച്ച നൂല് എടുത്ത് കളയണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.